ഹലോ, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെ ബനാന ഷേക്ക് ഉണ്ടാക്കാം എന്നതാണ്. അപ്പം നമുക്ക് ബനാന ഷേക്ക് ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്, നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴമാണ്. പിന്നെ ഒരു ചെറിയ മഞ്ഞ എടുത്തിട്ടുണ്ട്. ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. കപ്പലണ്ടി മിഠായി എടുത്തിട്ടുണ്ട്. പിന്നെ ബൂസ്റ്റ്. ആദ്യം നമുക്ക് ഈ പഴം എല്ലാം ഒന്ന് അരിഞ്ഞ് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇത് കുറച്ചുകൂടി അരിഞ്ഞിടുകയാണ്. ചെറുതായിട്ട് അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഗ്രൈൻഡ് ആയിക്കോളും. ഇനി ബനാന നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ മിക്സിയിൽ ഇട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കപ്പലിൻ്റെ മുട്ടായി ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. ഒരു ഹാഫ് ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാലൊഴിച്ചു കൊടുക്കണം. പാല് നല്ല കട്ടിയായിട്ട് ഐസായിട്ടിരിക്കുകയാണ്. ഇനി അതൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ പാലൊന്ന് പൊടിക്കുകയാണ്. നേരത്തെ തന്നെ ഫ്രീസറിൽ വെച്ച പാലാണിത്. പാലെല്ലാം പൊടിച്ചിട്ടുണ്ട്, ഈ രീതിയിലാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് ഒന്നുകൂടി ഒന്ന് ഗ്രൈൻഡ് ചെയ്യണം. കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇപ്പം ബനാന ഷേക്ക് നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബനാന ഷേക്ക് ഇവിടെ റെഡിയാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ രണ്ട് കാഷ്യൂവും കുറച്ച് മഞ്ചും ഒക്കെ ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഷേക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യണം.